നമസ്കാരം എല്ലാവർക്കും. ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഞായറാഴ്ച രാത്രി 11:30 വരെ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതാണ് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ഫ്ലോറിഡയിലെ ട്രെയിലർ പാർക്കിൽ വ്യാഴാഴ്ച ചെറിയ വിമാനം ഇടിച്ച് നിരവധി വീടുകൾക്ക് തീപിടിച്ചതിനെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ക്രാഷ് സൈറ്റിൻ്റെ വീഡിയോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ പങ്കിട്ടു എന്നാണ് ഇപ്പോൾ വേൾഡ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ചിലിയിലെ വിന ഡെൽമാറിലെ ജനവാസ മേഖലയിൽ കാട്ടുതീ. കാട്ടുതീയിൽ 46 പേർ മരിക്കുകയും 200-ലേറെ പേരെ കാണാതാവുകയും ചെയ്തു. 43,000 ഹെക്ടറിലധികം സ്ഥലത്ത് തീപിടിച്ചെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. 1,100 പേർക്ക് വീട് നഷ്ടമായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും ശക്തമായ കാറ്റുമാണ് തീപടരാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ മൂന്ന് വാർത്തകൾ. നന്ദി.